ോടൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുന്നു വിജയകുമാർ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകില്ല സർക്കാരിന്റെ സാമ്പത്തിക നടത്തിപ്പിന് വേണ്ടിയുള്ള കണക്കുകൾ മാത്രമേ അവതരിപ്പിക്കപ്പെടൂ എന്ന് പറയുമ്പോഴും ചില സൂചനകൾ പ്രധാനമന്ത്രി ഇന്നലെ നൽകി കഴിഞ്ഞു ഒരു സ്ത്രീകൾക്ക് സ്ത്രീ ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന ഒരു ബജറ്റ് ആയിരിക്കും അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നം അതോടൊപ്പം തന്നെ കാർഷിക വിഷയങ്ങൾ സാമൂഹ്യക്ഷേമ പ്രശ്നങ്ങൾ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഇതിനൊക്കെ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒന്നായി ഈ ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മാറുമോ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണോ ഗോപി നമ്മൾ ഈ ബജറ്റ് സമ്മേളനം ഇപ്പോൾ ഈ മൂന്ന് മാസത്തെ വോട്ടോൺ അക്കൗണ്ട് പാസ്സാക്കി ഫെബ്രുവരി ഒൻപതിന് പിരിയുകയാണ് പിന്നെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോവുകയാണ് ഫെബ്രുവരി അവസാന വാരം അല്ലെങ്കിൽ മാർച്ച് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജൂണിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു അപ്പോൾ അതിന് തൊട്ടുമ്പ് ഒരു ഇടക്കാല ബജറ്റാണെങ്കിലും അവതരിപ്പിക്കാൻ ഒരു സർക്കാരിന് അവസരം കിട്ടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രഖ്യാപിച്ചു ൾ അതിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രവചനത്തിന്റെ സ്വഭാവം ഇല്ലാതെ തന്നെ നമുക്ക് തറപ്പിച്ചു പറയാൻ കഴിയും ഡൽഹി റിപ്പോർട്ടുകളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫിനാൻഷ്യൽ എന്താണ് സാമ്പത്തിക വിദഗ്ധരും അത്തരം ലേഖകരും ഒക്കെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിഹിതം കൂട്ടും അത് വനിതാ കർഷകരുടെ വിഹിതം ഒൻപതിനായിരമോ പന്ത്രണ്ടായിരമോ ആക്കി ഉയർത്തും അതായത് പ്രതിമാസം ഒരു ആയിരം രൂപയൊക്കെ ഒരു ഒരു വനിതാ കർഷകയ്ക്ക് കിട്ടുന്ന തരത്തിലേക്ക് അത് ഉയരും കാരണം കാരണം ഈ ബജറ്റ് നാരീശക്തിയുടെ ഉത്സവമായിരിക്കുമെന്ന് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കാൻ പോകുന്ന ഒരു പ്രധാന പ്രഖ്യാപനമായി പൊതുവെ എല്ലാവരും കാണുന്നത് രണ്ട് റൂറൽ എക്കോണമിയെ ചലിപ്പിക്കുക ഇപ്പോൾ നേരത്തെ ശബരി അത് സൂചിപ്പിച്ചതാണ് നമുക്ക് ഈ ഈ ഗ്രാമീണ മേഖലയിൽ നിന്ന് പ്രതീക്ഷിച്ച ഉത്പാദനം ഉണ്ടാകുന്നില്ല അവിടെ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല കുറെ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ കർഷക സംഘടനകൾ പറഞ്ഞിരിക്കുന്നത് ബജറ്റ് കഴിഞ്ഞ് ബജറ്റ് കൂടി നോക്കി അതിൽ അനുകൂലമായി ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്ന് അപ്പോൾ സ്വാഭാവികമായും അവർ ആ മട്ടിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ചില നിർണായക തീരുമാനങ്ങൾ ഈ റൂറൽ എക്കോണമിയുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് പൊതുവെ കേൾക്കുന്നു അതിലൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ പണം അനുവദിക്കുക എന്നതായിരിക്കാമെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകൾ ഇപ്പോൾ വീട് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ പേരിലുള്ള വീട് നിർമ്മിക്കുന്നതിൻ്റെ പദ്ധതിക്ക് കൂടുതൽ വിഹിതം അനുവദിക്കുക അതുപോലെ ഉജ്ജ്വല സ്കീമിന് കൂടുതൽ സബ്സിഡി നൽകുക അതുപോലെ എല്ലാവർക്കും ഹർ ഹർ പനി എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ അത് കുറെ കൂടി സജീവമാകുക അത്തരം പദ്ധതികൾക്ക് കൂടുതൽ വകയിരുത്തലുകൾ ഉണ്ടാകും എന്നാണ് പൊതുവെ കേൾക്കുന്നത് നമ്മൾ ഈ ഈ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രസംഗം മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിൽ മുഴുവൻ ഈ സ്ത്രീ ശാക്തീകരണം എന്നതൊരു ഒരു അജണ്ടയായി വെച്ചിരുന്നു അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ സൂചന തന്നെയാണ് അപ്പോൾ ബി ജെ പി അതിൻ്റെ വോട്ട് എന്ന നിലയിൽ ലക്ഷ്യമിടുന്ന ഒരു വലിയ ടാർഗറ്റ് ഗ്രൂപ്പ് രാജ്യ രാജ്യത്തെ സ്ത്രീകൾ തന്നെയാണ് അത് പ്രത്യേകിച്ച് റൂറൽ മേഖലയിലുള്ള വനിതകളെ തന്നെയാണ് അവരുടെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അതായത് വെള്ളം ശുദ്ധജലം അവരുടെ വീടുകളിൽ എത്തിക്കുക ഈ പാചകവാതകത്തിന് വില കുറച്ച് അത് നൽകുക ഉജ്വല പദ്ധതി വ്യാപകമാക്കുക വീടുകളിൽ ഈ വൈദ്യുതീകരണം പൂർത്തിയാക്കുക അതുപോലെ തന്നെ ശുചിമുറികൾ അത് കൂടുതൽ അനുവദിക്കുക ആ നിലയിൽ ഈ വനിതകളെ ലക്ഷ്യമിട്ട് സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പദ്ധതികൾ അത് കുറെ കൂടി സജീവമാകുന്നത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ അദ്ദേഹം മാധ്യമങ്ങളെ പാർലമെന്റിന് പുറത്തു കണ്ടപ്പോൾ ഈ ബജറ്റ് നാരീശക്തിയുടെ ഉത്സവമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശക്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ബി ജെ പി മാറ്റുന്നു അത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് അതിന്റെ ഒരു മാനിഫെസ്റ്റോ തന്നെ ആയിരിക്കും ഈ ബജറ്റ് നമുക്ക് നോക്കാനുള്ളത് യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക യുവാക്കൾ കൂടുതലായി രാജ്യം വിട്ടു പോകുന്നതിന്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ ഉണ്ടാകും അതോടൊപ്പം വിലക്കയറ്റം പോലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുമോ ഈ ബജറ്റിൽ എന്നൊക്കെ